Dear students, good morning, one and all. In today's session, I would like to teach a new topic, that is basic features of Indian Constitution. That is Indian Bharanaghadanayude Adisthana Savisheshathakal. Allengil adu vera peru parayan salient features of Indian Constitution or basic features of Indian Constitution ennakke namukku adine വിശേഷിപ്പിക്കാൻ സാധിക്കും. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ കണ്ടുവരുന്ന പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ ഒക്കെയാണ് ഇതിനകത്ത് വ്യക്തമാക്കുന്നത്. അപ്പം നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ, ഇപ്പം ഇത് ഈ ടെക്സ്റ്റിനകത്താണെങ്കിൽ പേജ് 42 ഇത് തുടങ്ങുന്നത് കേട്ടോ, പേജ് നമ്പർ 42. അപ്പം ബേസിക് ഫീച്ചേഴ്സ് ഇന്ത്യയുടെ ഭരണഘടനയിൽ എത്ര ബേസിക് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റിനകത്ത് പറയുന്നത് 21 കേട്ടോ, 21 ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 21 ബേസിക് ഫീച്ചേഴ്സും കൂടെ ഒരുമിച്ച് നമ്മളിപ്പോൾ പഠിക്കുകയല്ല, നമ്മളിപ്പോൾ ഒരു രണ്ടെണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ. അത് ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതും ഡ്രോൺ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് എന്നുള്ളതും രണ്ടെണ്ണം മാത്രമാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ വരികയാണ്. ഡോക്ടർ സുഭാഷ് കശ്യാബ് ഒബ്സേർവ്സ് The Constitution of India is a most comprehensive document. Indian ഭരണഘടനയെ ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമഗ്രമായ ഡോക്യുമെൻ്റാണ്, രേഖയാണെന്നാണ് ഡോക്ടർ സുഭാഷ് കശ്യപ് ഒബ്സർവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യുണീക്ക് ഇൻ മെനി വേയ്സ്. ഇറ്റ് ഈസ് യുണീക്ക്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ അതുല്യമാണ്. ഇറ്റ് കനോട്ട് ബി ഫിറ്റഡ് ഇൻ എനി പർട്ടിക്കുലർ മോൾഡ് ഓർ മോഡൽ. ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ദ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ഫെഡറൽ ആൻഡ് യൂണിറ്ററി പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെൻ്ററി. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഒരു ബ്ലെൻഡാണ്, ഇതിന് ഇത് എല്ലാത്തിൻ്റെ ഒരു ബ്ലെൻഡാണ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എല്ലാത്തിൻ്റെ ഒരു മിശ്രിതമാണിത്. അതായത് റിജിഡിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അല്ലേ. ഭരണഘടന കാർക്കശ്യമുള്ളതുമാണ്, അതോടൊപ്പം ഫ്ലെക്സിബിളുമാണ്, അയവുള്ളതും ആണ്, റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ. അതോടൊപ്പം പറയുന്നത് ഫെഡറൽ ആൻഡ് യൂണിറ്ററി. ഫെഡറൽ എന്ന് പറഞ്ഞാൽ അധികാര വിഭജനമുള്ളത്, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അധികാര വിഭജനമുള്ളത് ഫെഡറൽ ആൻഡ് യൂണിറ്ററി. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ അധികാര വിഭജനമില്ലാത്ത എല്ലാം കേന്ദ്രത്തിന് തന്നെ അധികാരങ്ങളുള്ളത് അല്ലേ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറലുമാണ്, യൂണിറ്ററിയുമാണ്. പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെൻ്ററി അല്ലേ. അതായത് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. പാർലമെൻറ്റാണ് സുപ്രീം പവർ. പക്ഷേ ഇവിടെ ഒരു പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയിൽ ഉണ്ട്. അദ്ദേഹത്തിന് കാര്യമായ പവേഴ്സ്, റിയൽ പവേഴ്സ് അദ്ദേഹത്തിന് ഇല്ല, എന്നാലും അദ്ദേഹം ഫസ്റ്റ് സിറ്റിസൺ എന്ന നിലയിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ പ്രസിഡൻഷ്യലുമാണ്, പാർലമെൻ്ററിയുമാണ്. ഇറ്റ് അറ്റംപ്റ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ദി സോഷ്യോ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഓൺ ദി അതർ. അപ്പം ഇത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു ബാലൻസ് ചെയ്യുകയാണ്. എന്താണ്, വ്യക്തികളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരു വശത്തും ജനങ്ങളുടെ സോഷ്യോ ഇക്കണോമിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങൾ, അത് വേറൊരു വശത്ത്. അപ്പം വ്യക്തികളുടെ മൗലിക അവകാശങ്ങളും സമൂഹത്തിൻ്റെ സാമൂഹിക മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തികമായ താല്പര്യങ്ങളും രണ്ടും തമ്മിൽ കൂട്ടിമുട്ടരുത് അല്ലെ, രണ്ടിനെയും തമ്മിലൊരു ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്നത്. ഓൾസോ ഇറ്റ് പ്രസൻസ് എ വയാ മീഡിയ ബിറ്റ്വീൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പാർലമെൻ്ററി സോവറൻറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീംസി. അതേസമയം വേറൊരു രീതിയിൽ പറഞ്ഞാൽ പാർലമെൻ്ററി സോവറൻറ്റിയാണ്, പാർലമെൻറ്റിൻ്റെ പരമാധികാരം ഉണ്ട്, അതോടൊപ്പം ജുഡീഷ്യൽ സുപ്രീംസി, കോടതികൾക്ക് അവരുടേതായ ഏരിയയിൽ പ്രാമുഖ്യം കോടതികൾക്കും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ ബഹുമുഖ വശങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് സെവറൽ സലീൻ ഫീച്ചേഴ്സ് ദ ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ലോകത്തിലെ മറ്റ് ഭരണഘടന നിന്നും വ്യത്യസ്തമായി ഇന്ത്യക്ക് ഇന്ത്യയുടേതായ കുറേ സലീൻ ഫീച്ചേഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് സലീൻ ഫീച്ചേഴ്സ് മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ്, ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതി വെച്ചോണം, ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ലെങ്തിയസ്റ്റ്, നീളം കൂടിയ എഴുതപ്പെട്ട ഭരണഘടന, ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലെങ്തിയസ്റ്റ് കോംപ്രിഹെൻസീവ് എലാബറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഓഫ് ഓൾ ദി റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനയിൽ തന്നെ വളരെ ദൈർഘ്യമേറിയ ലെങ്തി ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇറ്റ് റിഫ്ലക്ട്സ് ദ സം ടോട്ടൽ ഓഫ് ദി സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ നേഷൻ ആൻഡ് ടു പ്രൊവൈഡ് ഫോർ ദി
solution of all problems of administration and governance of the country. അതായത് നമ്മുടെ അല്ലെ ഈ ഭരണഘടന തന്നെ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള അല്ലെ സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ഇത് ഈ ഭരണഘടന ചെയ്യുന്നത്. അതോടൊപ്പം ഇന്ത്യയിലെ എല്ലാ ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഗവർണൻസ് പരമായ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രശ്നങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷൻ അല്ലെ അല്ലെങ്കിൽ ഒരു പ്രതിവിധി അല്ലെങ്കിൽ പരിഹാരം എന്നതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇൻ ദ വേർഡ്സ് ഓഫ് ഐവർ ജെന്നിങ്സ്, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലോങ്സ്റ്റ് ആൻഡ് മോസ്റ്റ് ഡീറ്റെയിൽഡ് ഇൻ ദ വേൾഡ്. അല്ലെ ഐവർ ജെന്നിങ്സ് പറയുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലോങ്സ്റ്റ് ആൻഡ് മോസ്റ്റ് ഡീറ്റെയിൽഡ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വിവരണാത്മകമായിട്ടുള്ള ഭരണഘടന. Originally, the constitution consisted of a preamble, 395 articles and 8 schedules. But at present, it consists of a preamble, 395 articles and 12 schedules. അല്ലെ അപ്പം ആദ്യ കാലങ്ങളിൽ ആദ്യം എഴുതി ഉണ്ടാക്കിയപ്പം ഭരണഘടനയ്ക്ക് ഒരു പ്രിയാമ്പിൾ 395 ആർട്ടിക്കിൾ അനുച്ഛേദങ്ങളും 8 ഷെഡ്യൂളുകളും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് 395 ആർട്ടിക്കിളും 12 ഷെഡ്യൂളുകളുമായി മാറി അല്ലെ. നേരത്തെ ആദ്യം 8 ഷെഡ്യൂളായിരുന്നത് ഇപ്പം 12 ഷെഡ്യൂളായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസ് നമ്മൾ ഉദ്ദേശിക്കുന്നു, പക്ഷേ 395 ആർട്ടിക്കിൾസിൻ്റെ താഴെ ഒക്കെ ഇടയ്ക്കും അല്ലെ ഓരോ ആർട്ടിക്കിളിൻ്റെ ഇടയ്ക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് സബ് ക്ലോസസ് ഒക്കെ ആയിട്ട് പുതിയ പുതിയ ആർട്ടിക്കിളുകൾ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം ഏതാണ്ട് 450 മേളിൽ ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. എന്നാലും നമ്മളിപ്പോഴും ഒറിജിനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒറിജിനലായിട്ട് പ്രധാനമായും 395 ആർട്ടിക്കിൾസേ ഉള്ളൂ. പക്ഷേ സബ്സിക്വൻ്റ് ആയിട്ട് അല്ലേ ഓരോ ഇപ്പം 100 ആർട്ടിക്കിൾ പരിശോധിച്ചാൽ അതിൻ്റെ താഴെ 100 ക്ലോസ് 1 എന്ന് പറഞ്ഞ് കാണും അല്ലേ, ക്ലോസ് 2 ഇങ്ങനെയൊക്കെ വന്ന് ഓരോ ആർട്ടിക്കിളിൻ്റെയും താഴെ അഡീഷണൽ ആയിട്ട് ആർട്ടിക്കിൾസ് വന്ന് അങ്ങനെ 450 മുകളിൽ ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, നിങ്ങളത് ഓർമ്മയിൽ വിട്ടേക്കുക. നിങ്ങൾ ഇപ്പം ലെങ്തിയസ്റ്റ് ആണെന്ന് ചോദിക്കാൻ, എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തിയസ്റ്റ് നീളം കൂടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് 395 ആർട്ടിക്കിൾസ് ആൻഡ് 12 ഷെഡ്യൂൾസ് അല്ലെ. 395 ആർട്ടിക്കിളുകളും 12 ഷെഡ്യൂളുകളും അടങ്ങുന്ന ഒരു ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള എഴുതപ്പെട്ട റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ്, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ലെങ്തിയസ്റ്റ്, എലാബറേറ്റ് ഓർ കോംപ്രിഹെൻസീവ്, ഡീറ്റെയിൽഡ് എന്നൊക്കെ പറയാൻ സാധിക്കും. The various amendments carried out since 1951 have deleted about 20 articles and one part and added about 80 articles. അല്ലേ ഏതാണ്ട് 80 പുതിയ പുതിയ ആർട്ടിക്കിൾസ് അറ്റാച്ച് ചെയ്തു അല്ലെ, പുതിയ പുതിയ അമെൻഡ്മെൻറ്റ്സ് വന്നു. 3 parts and 4 schedules, whereas the constitution of America contains only 7 articles. അതേസമയം അമേരിക്കൻ ഭരണഘടനയിൽ ഒള്ളി 7 ആർട്ടിക്കിൾസ്, 7 അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾ മാത്രമേ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളൂ. കാനഡയിൽ 147, ഓസ്ട്രേലിയയിൽ 128, സൗത്ത് ആഫ്രിക്കയിൽ 153 അല്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ 395 ആർട്ടിക്കിൾസ് ആണ്. ദ എക്സ്ട്രാ ഓർഡിനറി ബൾക്ക് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡ്യൂ ടു മെനി റീസൺസ്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയ ബൾക്കായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി എന്ന് ചോദിച്ചാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ്, ദ ഇൻകോർപ്പറേഷൻ ഓഫ് ദി ഗുഡ് പ്രൊവിഷൻസ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് അതർ കൺട്രീസ്. അതായത് നമ്മൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും പലതും നമ്മൾ പല വകുപ്പുകളും നമ്മൾ ഇങ്ങോട്ട് കടം എടുക്കുകയാണ് ചെയ്തത്, കോപ്പി എടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ലോകത്തിലെ തന്നെ പല കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കയുടെ, ബ്രിട്ടൻ്റെ, ഫ്രാൻസിൻ്റെ, ജർമ്മനിയുടെ, സൗത്ത് ആഫ്രിക്കയുടെ, ഓസ്ട്രേലിയയുടെ പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ കടം കൊണ്ടു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലെങ്തി ആയിട്ട് മാറി. നെക്സ്റ്റ്, ദ വാസ്റ്റ്നെസ് ഓഫ് ദ കൺട്രി ആൻഡ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ, ജിയോഗ്രഫിക്കൽ ആൻഡ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. രാഷ്ട്രത്തിൻ്റെ വലിപ്പം അല്ലെ, വാസ്റ്റ്നെസ്, ഇന്ത്യ എന്ന് പറഞ്ഞ വലിപ്പത്തിൽ ഇറ്റ് ഹോൾസ് ദ സെവൻത്ത്, ഇറ്റ് സ്റ്റാൻഡ്സ് ദ സെവൻത്ത് പൊസിഷൻ അല്ലെ, ഇറ്റ് സെക്യൂർസ് ദ സെവൻത്ത് പൊസിഷൻ ഇൻ സൈസ് അല്ലെ, വലിപ്പത്തിൽ 7 സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയിലെ വലിയ ആ ഒരു ഭൂമിശാസ്ത്രപരമായ ആ വലിയ രാജ്യത്തിൻ്റെ ആ ഒരു സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആർട്ടിക്കിളുകൾക്കും സ്വാഭാവികമായ വലിപ്പം കൂടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദൻ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എലാബറേറ്റ്ലി ഡീൽസ് വിത്ത് ദ കോംപ്ലിക്കേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ആസ് വെൽ ആസ് ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ. അതായത് സെൻട്രൽ സ്റ്റേറ്റ് പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാം അല്ലെ, ഡീറ്റെയിൽഡ് ആയിട്ട് ഡീറ്റെയിൽഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ അധികാരങ്ങൾ ഏതൊക്കെ, സംസ്ഥാനത്തിൻ്റെ അധികാരം ഏതൊക്കെ അല്ലെ,
കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അല്ലെ, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുകയാണ്. സോ ഡീറ്റെയിൽഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ് ആർ എനുമറേറ്റഡ് ഹിയർ. നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ എൻലാർജ്മെന്റ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ലെ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അതൊന്ന് വികസിപ്പിച്ചതാണ് ഈ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയാൻ സാധിക്കും. ഇറ്റ് ഹാസ് എ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വെൽ ഡിഫൈൻഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അധികാര വിഭജനം ഇവിടെ കൃത്യമായിട്ട് ഉണ്ട് അല്ലെ. ഇതെല്ലാം ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ, മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ലെങ്തി ആയിട്ട് എലാബറേറ്റ് ആയിട്ട് മാറി. ഇറ്റ് എംബഡീസ് ആൻ എലാബറേറ്റ് ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആസ് വെൽ ആസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്. ഇതെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. ഇറ്റ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ബോഡീസ് ലൈക്ക് CAG, UPSC, ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നു, ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുന്നു, UPSCയെ പറ്റി പറയുന്നു. ഇതൊക്കെ ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഈസ് ദ പ്രൊഡോമിനൻസ് ഓഫ് ദ ലോയർ എലമെന്റ് ഇൻ ദ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അനദർ കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ഫോർ ബീയിങ് ലെങ്തി. പിന്നെ ലെങ്തി ആകാനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന എഴുതിയുണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സ് പലരും ലോയേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ആയിരുന്നു. അന്നത്തെ വലിയ ബാരിസ്റ്റേഴ്സ് അല്ലെ, വലിയ നിയമജ്ഞർ അഡ്വക്കേറ്റ്സ് ആയിരുന്നു, അഭിഭാഷകർ. അപ്പൊ അഭിഭാഷകരെ എഴുതി എഴുതി വന്നപ്പോൾ പലരും പലതും നീളം കൂടിപ്പോയി അല്ലെ, ലെങ്തി ആയിട്ട് വലിയ നിയമവശങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് അവരങ്ങ് എഴുതി എഴുതി മുന്നോട്ട് പോയി അല്ലെ. അങ്ങനെ ഇതൊരു വളരെ ബൾക്കി ഡോക്യുമെന്റ് ആയിട്ട് മാറി. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ് ഗൈൻ ഇൻക്രീസ് ദ സൈസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൂടാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ് ഭരണഘടനാ ഭേദഗതികൾ അല്ലെ, ഭരണഘടനാ ഭേദഗതികൾ, ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പാർലമെന്റിൽ രണ്ട് സഭകളും വിളിച്ചുകൂട്ടി അമെൻഡ്മെന്റ് നടത്താം അല്ലെ. അങ്ങനെ നൂറുകണക്കിന് അമെൻഡ്മെന്റ്സ് കൊണ്ടുവന്നു. ആ അമെൻഡ്മെന്റ്സിൽ വഴി പുതിയ പുതിയ ആർട്ടിക്കിൾസ് എഴുതി ചേർത്തു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ബിഗർ ആയിട്ട് മാറി. ഇനി നെക്സ്റ്റ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ നീളം കൂടിയതാണ്, എഴുതപ്പെട്ടതാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 395 ആർട്ടിക്കിൾസ് ആൻഡ് 12 ഷെഡ്യൂൾസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് സാലിയൻ ഫീച്ചർ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയൻ ഫീച്ചറാണ്, രണ്ടാമത്തെ സാലിയൻ ഫീച്ചറാണ് ഡ്രോൺ ഫ്രം ഡിഫറെന്റ് സോഴ്സസ് അല്ലെ. ഡ്രോൺ ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ പല ആശയങ്ങളും കടം കൊണ്ടു, അതാണ് ഈ വ്യക്തമാക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബൊറോഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൊവിഷൻസ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് അതർ കൺട്രീസ്, ദ സ്ട്രക്ചറൽ പാർട്സ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. The Government of India Act of 1935, the philosophical part from the United States of America and Ireland. For example, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന്, അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് കടം എടുത്തത്. അയർലൻഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഐറിഷ് അയർലൻഡിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കടമെടുത്തിരിക്കുന്നത്. പിന്നെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഫ്രം UK അല്ലെ, UKയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്നാണ് പാർലമെന്ററി ജനാധിപത്യം കടമെടുത്തിരിക്കുന്നത്. ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എസെൻഷ്യലി ദ മോഡൽ ഓഫ് കനേഡിയൻ ഫെഡറേഷൻ അല്ലെ, കാനഡയിൽ നിന്ന് ഫെഡറലിസം കടം കൊണ്ടു. ദോ ദർ ആർ സം കണക്ഷൻസ് വിത്ത് ഓസ്ട്രേലിയൻ ആൻഡ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കയുടെ പ്രിയാമ്പിള അമേരിക്കൻ രീതിയിലാണ് നമ്മൾ കടം കൊടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ജർമ്മനിയിൽ നിന്ന്, അടിയന്തരാവസ്ഥയൊക്കെ ജർമ്മനിയിൽ നിന്നാണ്, യു എസ് എസ് ആറിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടി കടമെടുത്തിരിക്കുന്നു അല്ലെ. ദി അതർ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ ഡ്രോൺ ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, യു എസ് എസ് ആർ, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക, ജപ്പാൻ ആൻഡ് സോ ഓൺ അല്ലെ. നിരവധി രാഷ്ട്രങ്ങളിൽ നിന്ന് കടം എടുത്ത കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇത്. സോ ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ഡോക്ടർ BR അംബേദ്കർ ഒബ്സർവ്ഡ്, നോ ഡൗട്ട് ദ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ കോൾഡ് എ ബോറോഡ് വൺ ബൈ സം പീപ്പിൾ, യെറ്റ് ദ ക്രെഡിറ്റ് ഓഫ് ഇറ്റ്സ് ഫ്രെയിമേഴ്സ് ലൈസ് ഇൻ ദിസ് തിങ് ദാറ്റ് ദ ഗ്യാതേർഡ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് അതർ കോൺസ്റ്റിറ്റ്യൂഷൻസ്, അവോയ്ഡ് ദ ഫോൾസ് വിച്ച് ഹാഡ് ബീൻ ഡിസ്ക്ലോസ്ഡ് ഇൻ ദർ വർക്കിംഗ് ആൻഡ് അഡാപ്റ്റഡ് those features to the requirement of our country. So if it is a patchwork, it is a beautiful patchwork alle,
അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പാച്ച് വർക്ക് ആണെങ്കിൽ അല്ലെ അതൊരു ബ്യൂട്ടിഫുൾ പാച്ച് വർക്കാണ് അല്ലെ, ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിലും അല്ലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ പാച്ച് വർക്ക് എന്ന് അംബേദ്കർ പറയുന്നു. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അല്ലെ ആകെ 18 പോയിന്റ് ആണുള്ളത്, ബാക്കി 16 പോയിന്റ്സ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. സോ എക്സാമിന് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് തറൗലി. ഓക്കെ, സോ വി വിൽ കണ്ടിന്യൂ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.